നമസ്കാരം ഇന്ത്യൻ ലെഫ്റ്റ് ലിബറലുകളുടെ സീനോഫിലിയ അഥവാ തൊലിവെളുത്ത സായിപ്പിനോടുള്ള അന്ധമായ ഭക്തിയും വിധേയത്വവും മനസ്സിലാക്കാൻ ദിശാരവിയും ഗ്രേറ്റാത്തോൻവർഗും തമ്മിലുള്ള ചാറ്റ് മാത്രം വായിച്ചാൽ മതി കർഷക പ്രക്ഷോഭത്തിൻ്റെ മറവിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യ വിരുദ്ധ ആഗോള ക്യാമ്പയിനിൻ്റെ ഘട്ടമായ നടപ്പിലാക്കൽ പദ്ധതി വിശദീകരിക്കുന്ന റെഡി റെക്കണ പ്രൊഡക്സ്റ്റ് ടൂൾ കെറ്റ് ഫെബ്രുവരി നാലിന് രാത്രി ഗ്രറ്റ അബദ്ധത്തിൽ അതേപടി ട്വീറ്റ് ചെയ്യുകയും ഉടനടി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭാഷണം ആണിത് ദിശയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ട്വീറ്റ് ഡിലീറ്റ് ചെയ്ത ഗ്രറ്റ പകരം ഉടനെ ട്വീറ്റ് ചെയ്യേണ്ട എഡിറ്റഡ് ആൻഡ് സാനിറ്റൈസ്ഡ് വേർഷൻ ഓഫ് ഡോക്യുമെൻറ്റ് വേഗത്തിൽ അയച്ചു തരാൻ ദിശയോട് ആവശ്യപ്പെടുകയാണ് ട്വീറ്റ് മുക്കിയതിനെ തുടർന്ന് കൂട്ട ആക്രമണം നടക്കുന്നുണ്ടോ എന്നും അവരുടെ വായടപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉടനെ ചെയ്തേ മതിയാവൂ എന്നും അല്ലെങ്കിൽ താൻ കുഴപ്പത്തിലാവും എന്നുമുള്ള പിടിവാശിയിലാണ് ഗ്രറ്റ എന്ന പെങ്കോച്ച് ദിശ ആണെങ്കിൽ ഇപ്പോൾ തരാം ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് സമയം നീട്ടി നീട്ടി വാങ്ങിയാണ് കാരണം തൻ്റെ കൂടി പേരുള്ള ആ ഡോക്യുമെൻ്റ് പുറത്തായതിനാൽ യു എ പി എ ഉൾപ്പെടെയുള്ള കേസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ദിശക്കറിയാം അപ്പോൾ ദിശ ഈ പറയുന്നത് പോലെ കൊച്ചുകുട്ടിയൊന്നുമല്ല ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് ഏതൊക്കെ നിയമം ഏതൊക്കെ സൈഡിൽ കൂടെ വരുമെന്ന് വളരെ വല്ല വ്യക്തമായിട്ട് ദിശയ്ക്കറിയാം ആ ഡോക്യുമെൻ്റ് എങ്ങനെ നിയമപ്രശ്നങ്ങൾ ഒന്നും വരാത്ത ഒരു സേഫ് ഡോക്യുമെൻ്റ് ആക്കി മാറ്റിയെടുക്കും എന്ന കാര്യം അഭിഭാഷകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയം അവർ ഒടുക്കം ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് എന്ത് എഡിറ്റ് ചെയ്താലും ഇനി സംഭവിച്ച അബദ്ധത്തിൻ്റെ പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എഡിറ്റഡ് ടൂൾ കിറ്റ് അയച്ചു കൊടുത്തുകൊണ്ട് ദിശ ദയനീയമായി ഗ്രറ്റയോട് ചോദിക്കുകയാണ് തൽക്കാലം ഇപ്പോൾ ഇത് ടീറ്റ് ചെയ്യാതെ ഇരുന്നു കൂടെ ലീക്കായ ഡോക്യുമെൻറ്റിൽ ഞങ്ങളുടെയൊക്കെ പേരുണ്ട് വലിയ കേസാവാൻ സാധ്യതയുണ്ട് വക്കീലന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹളം ഒന്ന് ഒതുങ്ങുന്നത് വരെ ഇതിനെപ്പറ്റി ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നതാവും നല്ലത് എന്നവർ പറയുന്നു അത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്നെ ഈ ഗ്രേറ്റ കൊച്ച് ഇല്ല പറ്റില്ല എനിക്കെന്തെങ്കിലും അതിനെപ്പറ്റി ടീറ്റ് ചെയ്തേ മതിയാവൂ ആളുകൾ ബഹളം കൂട്ടുന്നു ആ കുട്ടി ആ കുട്ടിയുടെ ഇമേജിന് എന്തെങ്കിലും കോട്ടം തട്ടോ എന്നുള്ള പേടിയിലാണ് ഈ ഗ്രറ്റ അപ്പോൾ ദിശ വീണ്ടും സമയത്തിനായി കെഞ്ചുന്നു ഗ്രറ്റയ്ക്ക് ഒരു കുലുക്കോ ഇല്ല അവരത് അന്ന് രാത്രി തന്നെ അപ്ഡേറ്റഡ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞു ട്വീറ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ടും ദിശ സംഭാഷണം അവസാനിപ്പിക്കുന്ന രീതിയാണ് പരിതാപകരം നിങ്ങളോട് ഒരുപാട് ഒരുപാട് മാപ്പ് ചോദിക്കുന്നു ബുദ്ധിമുട്ട് നേരിട്ടതിൽ യാചിക്കുന്നു നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ചോർത്താണ് ഞങ്ങൾ പരിഭ്രമിച്ചത് സാരമില്ല എന്ത് വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു നിങ്ങളുടെ പേര് കേസിൽ എവിടെയും ഉണ്ടാവില്ല ഞങ്ങൾ തത്കാലം സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ് അവസ്ഥ നോക്കണം കാര്യം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ടെലഗ്രാമിൽ അയച്ചു കൊടുത്ത ടൂൾ കിറ്റ് അബദ്ധത്തിൽ ട്വീറ്റ് ചെയ്ത് മണ്ടത്തരം കാണിച്ചത് ഗ്രറ്റയാണ് എന്നിട്ടും അതിൻ്റെ പേരിൽ അവരോട് മാപ്പ് ചോദിച്ചു കേഴുന്നത് ദിശയാണ് അതും പോരാഞ്ഞ് അവർക്ക് ഡിലീറ്റ് ചെയ്തതിന് പകരം ട്വീറ്റ് ചെയ്യാനുള്ള പുതിയ ഡോക്കും ഉണ്ടാക്കി കൊടുക്കണം ഇവർ എന്നിട്ട് ഞങ്ങളൊക്കെ ജയിലിൽ പോയാലും നിങ്ങളുടെ ഇമേജിന് ഒരു കോട്ടവും തട്ടില്ല എന്ന ഉറപ്പും കൊടുക്കണം അടിമത്തം എന്നൊക്കെ പറയുന്നതിൻ്റെ ആദ്യ ഭീകരമായ അവസ്ഥയാണിത് പക്ഷേ ലിബറൽ എന്നാണ് ദിശ അറസ്റ്റിലായിട്ട് ദിവസം രണ്ട് കഴിയുന്നു ഇതുവരെ അതിൽ പ്രതിഷേധിച്ചോ ദിശയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ ഒരൊറ്റ ട്വീറ്റ് പോലും ചെയ്തിട്ടില്ല ഈ ഗ്രേറ്റ എന്ന പെൺകൊച്ചു കാരണം ഗ്രറ്റയെ സംബന്ധിച്ച് ദിശയൊക്കെ കേവലം തനിക്ക് വേണ്ടി ചാവേറാകാൻ മാത്രമുള്ള ബ്രൗൺ സ്ക്രിഡ് അടിമക്കണ്ണ് മാത്രമാണ് താനാവട്ടെ ആരൊക്കെ ജയിലിലായാലും ക്ലിയർ നിൽക്കാൻ അർഹതയുള്ള എലൈറ്റ് ക്ലാസ് സെലിബ്രിറ്റിയും വായിച്ചിരിക്കേണ്ട ചാറ്റാണത് ഒറ്റ പേജുള്ള ദുരന്ത കാവ്യമാണത് ഞങ്ങൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്